ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മാത്സ് ഗുരുവിലവ് അപ്പോൾ ഇന്ന് നമ്മൾ ചാപ്റ്റർ സെവൻ കോർഡിനേറ്റ് ജോമെട്രിയുടെ എക്സസൈസ് വൺ കണ്ടിന്യൂ ചെയ്യാണ് സിക്സ് ക്വസ്റ്റ്യൻ നോക്കാം നെയ്മ ടൈപ്പ് ഓഫ് ലാറ്റുറൽ ഫോംഡ് ഇഫ് എനി ബൈ ദ പോയിന്റ്സ് ആൻഡ് കീവ് റീസൺസ് അപ്പോൾ ഈ നാല് പോയിന്റ്സ് ഇവിടെ തരും ഓരോ ക്വസ്റ്റ്യും നാല് പോയിന്റ്സ് വിധം തന്നിട്ടുണ്ട് അപ്പോൾ വി ഹാവ് ടു നെയ്ം ദ ടൈപ്പ് ഓഫ് ക്വാർഡർറ്ററൽ ഫോംഡ് ബൈ ദീസ് പോയിന്റ് ഈ പോയിന്റ്സ് ഏത് ഏത് ക്വാർഡർ ആയിട്ടിലാണ് ഫോം ചെയ്യുന്നത് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം ഇഫ് എനി ഉണ്ടെങ്കിൽ തന്നെ എന്താണ് റീസൺ എന്നും നമുക്ക് പറയണം അതായത് ക്വാർഡർലൈറ്ററിൽ ഫോം ചെയ്യുന്നുണ്ടോ ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ റീസൺ എന്താണ് അപ്പോ ആദ്യം നമുക്ക് ക്വാർഡർ ആട്രസ് പറയുന്നതിന് മുന്നേ നമുക്ക് ഇവിടെ എന്തൊക്കെ കേസസ് വരാം അതായത് ക്വാർഡുലാറ്റിൽസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിനകത്ത് ഏതൊക്കെ വരും നമ്മൾ സ്ക്വയർ വരും റെക്റ്റാംഗിള് വരും റോംബസ് വരും പാരോഗ്രാം വരും അപ്പൊ ഇങ്ങനെ ഒരു മൂന്നാല് ക്വാഡ്രുലാറ്റിൽസിന്റെ കണ്ടീഷൻസ് ഞാൻ ആദ്യം പറയാം ഇതിനപ്പുറം ചോദിക്കാൻ സാധ്യതയില്ല ഇതിനപ്പുറം അപ്പുറം നമുക്ക് അങ്ങനെ ഒരു എന്താ പറയാ ഒരു ക്വാർഡിലാട്ടറിൽ ഇല്ല എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആയിരിക്കും വരുന്നത് അപ്പോൾ ഞാൻ ആദ്യം ഒരു നാല് കണ്ടീഷൻസ് പഠിപ്പിക്കാം അതായത് ഈ സ്ക്വയർ റെക്റ്റാംഗിള് റോംബസ് അതുപോലെ തന്നെ പാരലോഗ്രാം ഈ നാല് ക്വാഡിലാറ്റൽസിൻ്റെ കണ്ടീഷൻസ് അതായത് എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകതകൾ എന്ന് പറയാം അപ്പം ഫസ്റ്റ് വൺ ഞാൻ പറയുകയാണെങ്കിൽ സ്ക്വയർ പറയുക സ്ക്വയർ പറയുമ്പോൾ സ്ക്വയറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും സ്ക്വയറിന്റെ എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും അതായത് ഇപ്പം എ ബി സി ഡി എന്ന് കൊടുക്കുകയാണെങ്കിൽ എ ബി സിക്വൽ ടു ബി സി സക്വൽ ടു സി ഡി ഇസ് ഈക്വൽ ടു എ ഡി വരും പിന്നെ അതുകൂടാതെ ഒരു ഇത് കൂടാതെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട് സ്ക്വയറിന് അതായത് എ സി എന്ന് പറയുന്നത് ബി ഡിയോട് ഈക്വൽ ആയിരിക്കും അതായത് നമ്മുടെ ഡയഗണൽസ് തമ്മിൽ എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും അപ്പോ ഫസ്റ്റ് കണ്ടീഷൻ ഇതാണെങ്കിൽ സെക്കൻഡ് കണ്ടീഷൻ എന്തായിരിക്കും ഈക്വൽ ടു എന്തായിരിക്കും ബി ഡി ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും അതായത് ഓൾ സൈഡ്സ് ആർ ഈക്വൽ ആയിരിക്കും അതുപോലെ തന്നെ ഡൈഗണൽസും ഈക്വൽ ആയിരിക്കും അങ്ങനെ ഒരു കണ്ടീഷൻ വരികയാണെങ്കിൽ അത് എന്തായിരിക്കും സ്ക്വയർ ആയിരിക്കും എന്നാല് സെക്കൻഡ് വൺ റോംബസിനെ പറ്റി പറയുകയാണെങ്കിൽ റോംബസ് റോംബസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് റോംബസും ഇതുപോലെ സ്ക്വയറിനെ പോലെ എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും അതായത് ഇപ്പൊ റോംബസ് ആയിട്ട് പറയുകയാണെങ്കിൽ എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും എ ബി സി ഡി പറയുകയാണെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ എ ബി ഈസ് ഈക്വൽ ടു ബി സി ഇസ് ഈക്വൽ ടു സി ഡി ഇസ് ഈക്വൽ ടു എ ഡി അപ്പോൾ ആദ്യം നമ്മളിപ്പോൾ കണ്ടുപിടിക്കുന്ന ഫസ്റ്റ് കേസില് ഇതുപോലെ എല്ലാം ഈക്വൽ ആണെന്ന് വരികയാണെങ്കിൽ നമുക്കത് സ്ക്വയർ ആണോ റോംബസ് ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി എന്ത് ചെയ്യുക അടുത്ത സെക്കൻഡ് സ്റ്റെപ്പായിട്ട് ഡയഗണൽസ് കണ്ടുപിടിക്കുക ഡയഗണൽസ് ഈക്വൽ ആണെങ്കിൽ അതൊരു സ്ക്വയർ ആയിരിക്കും എന്നാൽ ഡയഗണൽസ് ഈക്വൽ അല്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അത് റോംബസ് ആയിരിക്കും അതായത് എ സി ഇസ് ഈസ് നോട്ട് ഈക്വൽ ടു ബി ഡി ആയിരിക്കും എ സിയും ബി ഡിയും ഈക്വൽ ആവില്ല റോംബസിൻ്റെ കേസിൽ അപ്പോൾ ഇതാണ് സ്ക്വയർ ആൻഡ് റോംബസിന്റെ പ്രത്യേകതകൾ ഇനി അടുത്തതായിട്ട് തേർഡ് കേസ് പറയുകയാണെങ്കിൽ റെക്റ്റാംഗിള് റെക്റ്റാങ്കിളിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് നോക്കാം ഇപ്പോ റെക്റ്റാങ്കിൾ വരയ്ക്കുകയാണെങ്കിൽ ദ ഇതുപോലായിരിക്കും നമുക്ക് റെക്റ്റാങ്കിൾ വരയ്ക്കുന്നത് റെക്റ്റാങ്കിളിൻ്റെ പ്രത്യേകത എന്തായിരിക്കും എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും ഇതും ഇതും ഈക്വൽ ആയിരിക്കും അതുപോലെ തന്നെ ഇതും ഇതും ഈക്വൽ ആയിരിക്കും ഓൾ സൈഡ്സ് അല്ല ഓപ്പോസിറ്റ് സൈഡ്സ് ആയിരിക്കും ഈക്വൽ എ ബി സി ഡി എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും ഫസ്റ്റ് കണ്ടീഷൻ എ ബി എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും സി ഡിയോടും അതുപോലെ തന്നെ ബി സി ഇസ് ഈക്വൽ ടു എ ഡിയോടും ഈക്വൽ ആയിരിക്കും അതാണ് റെക്റ്റാങ്കിളിൻ്റെ ഫസ്റ്റ് കണ്ടീഷൻ സെക്കൻഡ് വൺ വണ്ണെന്ന് പറഞ്ഞാൽ റെക്റ്റാങ്കിളിൻ്റെ അതുപോലെ തന്നെ ഡയഗണൽസും എന്തായിരിക്കും ആയിരിക്കും അപ്പം എന്തായിരിക്കും എ സി ഇസ് ഈക്വൽ ടു എന്തായിരിക്കും ബി ഡി ആയിരിക്കും ഓക്കെ എ സിയും ബി ഡിയും ഈക്വൽ ആയിരിക്കും അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ പ്രത്യേകത എന്തൊക്കെയാന്ന് വെച്ചാൽ സൈഡ്സ് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും അതുപോലെ തന്നെ എന്തായിരിക്കും ഡയഗണൽസ് ഈക്വൽ ആയിരിക്കും ഇനി വേറൊരു കേസിൽ പാരലോഗ്രാം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ പാരലോഗ്രാമിൻ്റെ പ്രത്യേകത പാരലോഗ്രാമിനും ഇതുപോലെ ഓപ്പോസിറ്റ് സൈഡ്സ് എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും അതായത് ഇപ്പം എ ബി സി ഡി എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ എന്തായിരിക്കും എ ബി സി ഈക്വൽ ടു സി ഡിയുമായിരിക്കും അതുപോലെ തന്നെ എ ഡി ഇസ് ഈക്വൽ ടു എന്തായിരിക്കും ബി സി ആയിരിക്കും അപ്പൊ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് റെക്റ്റാങ്കിളും പാരലോഗ്രാമും സിമിലർ ആണ് ഏകദേശം അപ്പൊ ആദ്യത്തെ കേസ് നമ്മൾ എടുക്കുമ്പോൾ രണ്ട് ഇപ്പൊ ഇത് ഒരു ഇതുപോലെ നാല് പോയിന്റ്സ് തന്നു നമുക്ക് നോക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അത് റെക്റ്റാങ്കിൾ ആണോ പാരലോഗ്രാമുണോ അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക ഡയഗണൽസ് കണ്ടുപിടിക്കുക ഡയഗണൽസ് ഈക്വൽ ആണെങ്കിൽ അതൊരു റെക്റ്റാങ്കിൾ ആയിരിക്കും ഇല്ലെങ്കിൽ അതായത് എ സി നോട്ട് ഈക്വൽ ടു ബി ഡി ആണെങ്കിൽ എന്തായിരിക്കും പാരലോഗ്രാം ആയിരിക്കും അപ്പം ഈ നാല് കണ്ടീഷൻസ് ഒന്ന് പഠിച്ചു പഠിച്ചുവച്ചേക്ക അതായത് സ്ക്വയർ റോംബസ് റെക്റ്റാങ്കിൾ ആൻഡ് പാരലോഗ്രാം ഈ നാല് കേസസ്സേ ചോദിക്കാൻ ചാൻസസ് ഉള്ളു അപ്പം ഇതല്ലാതെ വേറെ എന്ത് വന്നാലും ദെർ ഇസ് നോ സച്ച് ടൈപ്പ് ഓഫ് വഡാട്രൽ എന്ന് പറഞ്ഞാൽ മതി അപ്പോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റനിലേക്ക് കടക്കാം എന്താ വേണ്ടത് ഫോർ പോയിന്റ്സ് തന്നിട്ടുണ്ട് ഇതിൽ നമുക്ക് ഓരോ സൈഡ്സ് കണ്ടുപിടിക്കാം അപ്പോ ഇതിന് എ ആയിട്ടും ഇതിന് ബി ആയിട്ടും ഇതിന് സി ആയിട്ടും ഇതിന് ഡി ആയിട്ടും കൊടുക്കാം എന്നിട്ട് നമുക്കൊരു ക്വാർഡിലായിട്ടുള്ള സിമ്പിളായിട്ട് കൺസ്ട്രക്ട് ചെയ്യാം അറിയില്ല എന്താണെന്ന് അപ്പോൾ എ ബി സി ആയിട്ട് കൊടുക്കുകയാണ് അപ്പോൾ എ എന്താണ് ഞാൻ ആദ്യം മൈനസ് വൺ മൈനസ് ടു ആയിട്ട് കൊടുക്കുന്നു ബി ഇനെ എന്തായിട്ട് കൊടുക്കുന്നു വൺ സീറോ ആയിട്ട് കൊടുക്കുന്നു അതുപോലെ തന്നെ സീനെ മൈനസ് വൺ ടു ആയിട്ടും ഡി ഡിന് എന്തായിട്ട് കൊടുക്കുന്നു മൈനസ് ത്രീ സീറോ ആയിട്ടും കൊടുക്കുകയാണെങ്കിൽ ആദ്യം നമുക്ക് എ ബി കണ്ടുപിടിക്കാം അതുപോലെ തന്നെ ബി സി പിന്നെ അതുപോലെ സി ഡി എ ഡി ആദ്യം ആ കണ്ടീഷൻസ് ആണ് നമ്മൾ നോക്കേണ്ടത് അപ്പം ഈക്വൽ ആണെങ്കിൽ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ്സ് അതുപോലെ ഈക്വൽ ആണെങ്കിൽ മാത്രം നമ്മൾ അടുത്ത കണ്ടീഷനിലേക്ക് പോവുള്ളൂ അപ്പോൾ ആദ്യം എ ബി കണ്ടുപിടിക്കാം എ ബി കണ്ടുപിടിക്കാനായിട്ട് എ എന്താണ് മൈനസ് വൺ മൈനസ് ടു ബി എന്താണ് വൺ സീറോ അല്ലേ അപ്പം എ ബി എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു എന്ത് വരും റൂട്ട് ഓഫ് നമുക്ക് എന്താണ് ഇത് എക്സ് വൺ വൈ വണ് ഇത് എക്സ് ടു വൈ ടു ആണെങ്കിൽ എക്സ് ടു മൈനസ് എക്സ് വൺ അതായത് വൺ മൈനസ് മൈനസ് വൺ ദ ഹോൾ സ്ക്വയർ പ്ലസ് മൈനസ് ടു ദ ഹോൾ സ്ക്വയർ വരും അല്ലേ അതായത് വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വൺ മൈനസ് മൈനസ് വൺ എന്ന് പറഞ്ഞാൽ വൺ പ്ലസ് വൺ വരും അതായത് ടു സ്ക്വയർ പ്ലസ് ടു സ്ക്വയർ വിറ്റ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഫോർ പ്ലസ് ഫോർ എന്ന് വരും അല്ലേ അതായത് റൂട്ട് എയ്റ്റ് റൂട്ട് എയ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ടു റൂട്ട് ടു ആണെന്ന് നമുക്ക് അറിയാം അല്ലേ ഇനി അതുപോലെ തന്നെ അടുത്ത സൈഡായ എന്താണ് നമുക്ക് ബി സി കണ്ടുപിടിക്കാം അല്ലെ ബി സി കണ്ടുപിടിക്കാനായിട്ട് ി എന്താണ് വൺ സീറോ അതുപോലെ തന്നെ സി എന്താണ് മൈനസ് വൺ ടു ഓക്കെ അപ്പൊ ഇത് എക്സ് വൺ ഇത് വൈ വൺ ഇത് എക്സ് ടു ഇത് വൈ ടു അപ്പോ ബി സിസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് ടു മൈനസ് എക്സ് വൺ മൈനസ് വൺ മൈനസ് വൺ ദ ഹോൾ സ്ക്വയർ പ്ലസ് ടു മൈനസ് സീറോ ദ ഹോൾ സ്ക്വയർന്ന് വരും അതായത് റൂട്ട് ഓഫ് മൈനസ് വൺ മൈനസ് വൺ എന്ന് മൈനസ് ടു ദ ഹോൾ സ്ക്വയർ പ്ലസ് ടു സ്ക്വയർ എന്ന് വരും വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഫോർ പ്ലസ് ഫോർ എന്ന് ഇവിടെയും വന്നു വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് എ റൂട്ട് എയ്റ്റ് എന്ന് പറഞ്ഞാൽ ടു റൂട്ട് ടു ഓക്കെ ഇവിടെയും എന്ത് വന്നു എ ബിം ബി സിയും ഈക്വൽ ആയിട്ട് വന്നു നമുക്ക് ബാക്കിയുള്ള സൈഡ്സും കൂടെ നോക്കാം അപ്പോൾ സി ഡി സി ഡി എന്ന് പറയുമ്പോഴത്തേക്കിന് സി എന്താണ് മൈനസ് വൺ ടു ഡി എന്ന് പറയുന്നത് മൈനസ് ത്രീ സീറോ അപ്പം ഇതിൽ സി ഡി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് മൈനസ് ത്രീ മൈനസ് മൈനസ് വൺ മൈനസ് ത്രീ മൈനസ് മൈനസ് വൺ ദ ഹോൾ സ്ക്വയർ പ്ലസ് എന്താണ് സീറോ മൈനസ് ടു സീറോ മൈനസ് ടു ദ ഹോൾ സ്ക്വയർ സീറോ മൈനസ് ടു ദ ഹോൾ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് മൈനസ് ത്രീ ഇതെന്ത് വരും പ്ലസ് വൺ എന്ന് വരും അല്ലേ അതായത് മൈനസ് ടു ദ ഹോൾ സ്ക്വയർ പ്ലസ് മൈനസ് ടു ദ ഹോൾ സ്ക്വയർന്ന് വരും വിച്ച് ഇസ് ഈക്വൽ ടു ഇവിടെയും എന്ത് വരുകയുള്ളൂ ഫോർ പ്ലസ് ഫോർ വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് എയ്റ്റ് വിച്ച് ഈക്വൽ ടു ടു റൂട്ട് ടുന്ന് തന്നെ നമുക്ക് എഴുതാൻ പറ്റും അപ്പം ഇത് എന്ത് വന്നു ടു റൂട്ട് ടു വന്നു ഇനി എ ഡി എ ഡി കണ്ടുപിടിക്കാനായിട്ട് എ എന്താണ് മൈനസ് വൺ മൈനസ് ടു ഡി എന്താണ് മൈനസ് ത്രീ സീറോ അപ്പൊ എ ഡി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് മൈനസ് ത്രീ മൈനസ് വൺ മൈനസ് ത്രീ മൈനസ് മൈനസ് വൺ ദ ഹോൾ സ്ക്വയർ പ്ലസ് സീറോ മൈനസ് മൈനസ് ടു ദ ഹോൾ സ്ക്വയർന്ന് വരും അപ്പം ഇതെന്ത് വരും ഇത് പ്ലസ് ആവും അപ്പം ത്രീ പ്ലസ് വൺ മൈനസ് ത്രീ പ്ലസ് വൺ എന്ന് പറയുന്ന മൈനസ് ടു വരും അപ്പം റൂട്ട് ഓഫ് മൈനസ് ടു ദ ഹോൾ സ്ക്വയർ പ്ലസ് റൂട്ട് ഓഫ് സോറി ടു സ്ക്വയർന്ന് വരും വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എയ്റ്റ് തന്നെ വരും ടു റൂട്ട് ടു എന്ന് തന്നെ വരും അപ്പം ഇവിടെ എന്ത് കിട്ടി എ ബി ബി സി എ സി സോറി എ ബി ബി സി സി ഡി ആൻഡ് എ ഡി എല്ലാത്തിനും എന്ത് വന്നു ടു റൂട്ട് ടു വന്നു അപ്പം ഇവിടെ എ ബിസ് ഈക്വൽ ടു ബി സി ഇസ് ഈക്വൽ ടു സി ഡി ഇസ് ഈക്വൽ ടു എ ഡി ഇസ് ഈക്വൽ ടു എന്ത് വന്നു ടു റൂട്ട് ടു എന്ന് വന്നു അപ്പം ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു ഇപ്പോൾ സ്ക്വയറും റോംബസും ഇതുപോലാണ് സ്ക്വയറിനും റോംബസിൻ്റെയും എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും അപ്പോൾ സ്ക്വയർ ആണോ റോംബസ് ആണോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യണം ഡയഗണൽസ് കണ്ടുപിടിക്കണം അപ്പോൾ ഡയഗണൽസ് കണ്ടുപിടിക്കാൻ എന്തൊക്കെയാണ് എ സി കണ്ടുപിടിക്കണം ബി ഡി കണ്ടുപിടിക്കണം രണ്ടും ഈക്വൽ ആണെങ്കിൽ നമുക്കതിനെ സ്ക്വയർ എന്ന് പറയാൻ പറ്റും ഈക്വൽ അല്ല ഈക്വലല്ലാന്നുണ്ടെങ്കിൽ നമുക്കതിനെ റോംബസ് എന്ന് പറയാൻ പറ്റും അപ്പോൾ ആദ്യം അടുത്തതായിട്ട് നമുക്ക് എന്ത് ചെയ്യാം രണ്ട് ഡയഗണൽസ് കണ്ടുപിടിക്കാം ഓക്കെ ഫസ്റ്റ് എ സി നമുക്ക് കണ്ടുപിടിക്കാം എ സി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എന്താണ് മൈനസ് വൺ മൈനസ് മൈനസ് വൺ മൈനസ് വൺ മൈനസ് മൈനസ് വൺ ദ ഹോൾ സ്ക്വയർ പ്ലസ് എന്താണ് ടു മൈനസ് മൈനസ് ടു മൈനസ് മൈനസ് ടു ദ ഹോൾ സ്ക്വയർ അപ്പൊ ഇവിടെ എന്തായി പോവും മൈനസ് വൺ പ്ലസ് വൺ എന്ന് പറയുന്നത് സീറോ ആയിപ്പോവും അപ്പൊ റൂട്ട് ഓഫ് സീറോ സ്ക്വയർ പ്ലസ് ഇതെന്താണ് ഇത് പ്ലസ് ആവും അതായത് ഫോർ സ്ക്വയർ എന്ന് വരും അപ്പോൾ ഫോറിൻ്റെ സ്ക്വയർ അല്ലെങ്കിൽ ഫോർ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ് സിക്സ്റ്റീൻ ആണ് അപ്പോൾ റൂട്ട് സിക്സ്റ്റീൻ എന്ത് വരും ഫോർ ഓക്കെ അപ്പോൾ എ സി എന്ത് വന്നു ഫോർ ആയിട്ട് വന്നു ഇനി നമുക്ക് വേണ്ടത് എന്താണ് ഡി ഡി ആണ് അല്ലേ അപ്പോൾ ബി ഡിയിൽ ബി ബി നമുക്ക് എടുത്താൽ ബി എന്ന് പറയുന്ന വൺ സീറോ ആണ് അതുപോലെ ഡി എന്ന് പറയുന്ന മൈനസ് ത്രീ സീറോ ആണ് അപ്പോൾ ബി ഡി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് മൈനസ് ത്രീ മൈനസ് വൺ ദ ഹോൾ സ്ക്വയർ പ്ലസ് ഇതെന്താണ് സീറോ മൈനസ് സീറോ ദ ഹോൾ സ്ക്വയർ അത് സീറോ തന്നെ വരും അത് നമുക്ക് നോക്കേണ്ട കാര്യമില്ല അപ്പം ഇറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് മൈനസ് ഫോർ ദ ഹോൾ സ്ക്വയർ പ്ലസ് സീറോ വരും അല്ലേ അപ്പം ഇവിടെ എന്ത് തന്നെ വരും ഫോർ തന്നെ വരും അപ്പം നമുക്ക് എന്ത് കിട്ടി ഹ്യർ നമുക്ക് സൈഡ്സും എല്ലാം ഈക്വൽ ആന്ന് കിട്ടി ഡയഗണൽസും എല്ലാം ഈക്വൽ ആന്ന് കിട്ടി അപ്പൊ അത് എന്തായിരിക്കും അതൊരു സ്ക്വയർ ആയിരിക്കും ഇനി ഡയഗണൽസ് ഈക്വൽ അല്ലായിരുന്നു എങ്കിൽ നമുക്കതിനെ റോംബസ് എന്ന് പറയാൻ പറ്റും അപ്പോൾ ഹിയർ എ ബി ഇസ് ഈക്വൽ ടു ബി സി ഇസ് ഈക്വൽ ടു എ സി സോറി എ ഡി ഇസ് ഈക്വൽ ടു എ സി ബി സി എ ഡി ആൻഡ് സി ഡി ഓക്കെ ഇസ് ഈക്വൽ ടു എന്തെന്ന് വന്നു ടു റൂട്ട് ടു ആൻഡ്

അപ്പോൾ ഇന്ന് പഠിപ്പിച്ചത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ കമന്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ